ഫൈനലി ആ ദിവസം വന്നേക്കാണ്. ഞാൻ എൻ്റെ ലൈഫിൽ ഒരിക്കലും വിചാരിച്ചിട്ടില്ല ഇങ്ങനൊരു മോമെൻറ്റ് ഞാൻ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യുന്നു. എൻഗേജ്മെൻ്റ് കഴിയുക, ചെക്കനെ ഇതുവരെ കണ്ടിട്ടില്ല, ഫോണിൽ കൂടെ മാത്രം, വീഡിയോ കോളിൽ കൂടെ മാത്രം. കല്യാണത്തിന് വെറും ഒരു 4-5 ദിവസം ഉള്ളപ്പോൾ ചെക്കനെ ആദ്യമായിട്ട് കാണാം, ഇതൊന്നും ഞാൻ വിചാരിച്ചിട്ട് പോലുമില്ല എൻ്റെ ലൈഫിൽ. അങ്ങനെ ഞാൻ എയർപോർട്ടിലെത്തി, അഫ്സു ഉണ്ടായിരുന്നു. നമ്മൾ കൊച്ചിൻ എയർപോർട്ടിലാണ് പോയത്. അഫ്സു അംജുവിൻ്റെ അനിയനാണ് അഫ്സു. അപ്പോൾ നമ്മൾ കൊച്ചിൻ എയർപോർട്ടിൽ നിന്ന് അവർ ട്രിവാൻഡ്രത്ത് നിന്ന് കൊച്ചിക്ക് വന്ന്, ഞാൻ ഒറ്റയ്ക്കാണല്ലോ പോകുന്നത്. അപ്പോൾ ബാംഗ്ലൂരിക്ക് പോവാണ് ഞങ്ങൾ രണ്ടുപേരും. പക്ഷേ ഞങ്ങൾ രണ്ടുപേരും ഫ്ലൈറ്റ് വേറെ വേറെയാണ്. ഞാനാണ് ആദ്യം പോകുന്നത്, അഫ്സു രണ്ടാമത്. അങ്ങനെയാണ്, അങ്ങനെ എല്ലാം കിട്ടി, ബോഡി പാസ്സൊക്കെ കിട്ടി ഫ്ലൈറ്റിന്. എൻ്റെ മുഖത്ത് ഭയങ്കര ടെൻഷൻ കാണാൻ, എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു അംജുവിനെ ആദ്യമായിട്ട് കാണാൻ വേണ്ടി. അപ്പം അംജു യു കെ നിന്ന് ഡയറക്റ്റ് ബാംഗ്ലൂരിക്കാണ് വരുന്നത്. എന്നെക്കാളും അരമണിക്കൂർ മുമ്പേ അംജു എയർപോർട്ടിലെത്തും. അംജു എത്തിയിട്ടാണ്, അംജുവാണ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് അവിടെ നിൽക്കുന്നത്. ഞാനും അഫ്സും അവിടെ ബാംഗ്ലൂർ എയർപോർട്ടിൽ എത്തും. അഫ്സു നമ്മൾ അംജുവിൻ്റെ അനിയത്തി അമ്മു നേരെ ചെന്നൈയിൽ നിന്ന് നേരെ എത്തും ബാംഗ്ലൂർ എയർപോർട്ടിലേക്ക്. ഞാനങ്ങനെ ബാംഗ്ലൂർ എയർപോർട്ടിൽ എത്തി. ഞാൻ ടെർമിനൽ 2-ലാണ്, അംജുക്ക് നിൽക്കുന്ന ടെർമിനൽ 1-ലാണ്. അംജുക്ക് 1 മണിക്കൂർ മുമ്പേ എത്തിയിട്ടുണ്ട്. ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല, ഞാൻ കാണാൻ പോവാം. ഇവിടുന്ന് ടെർമിനൽ 1-ന്ന് ടെർമിനൽ 2-ക്ക് ഷട്ടിൽ സർവീസേ ഉള്ളൂ. എൻ്റെ നെഞ്ചുണ്ടല്ലോ ഇങ്ങനെ പെടപെട അടയ്ക്കുക, സന്തോഷം കൊണ്ട്, എക്സൈറ്റ്മെൻറ്റ് കൊണ്ട്, പിന്നെ എന്തുകൊണ്ടൊക്കെയോ ഇങ്ങനെ ഇടിക്കുന്നുണ്ട്. ഇനി ഞങ്ങൾ കാണാൻ വെറും 10 മിനിറ്റ് മാക്സിമം, 10 മിനിറ്റേ ഉള്ളൂ അവിടേക്ക്. ഇപ്പം ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുന്നത് അമ്മൂനെയാണ്. അമ്മു എന്ന് പറയുന്നത് നമ്മുടെ അംജുവിൻ്റെ സിസ്റ്റർ. അംജുവിൻ്റെ സിസ്റ്റർ ചെന്നൈയിൽ നിന്ന് വരുന്നുണ്ട്. ചെന്നൈയിലാണ് അവൾ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ചെന്നൈയിൽ നിന്ന് ഇപ്പോൾ വരുന്നുണ്ട്, ഇപ്പം എത്തും. 10 മിനിറ്റിൽ ആളെ എത്തും. ആളും ടെർമിനൽ 1-ൽ തന്നെയാണ് ഇറങ്ങുന്നത്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി അംജുക്കാരുടെ അടുത്തേക്ക് പോകും. അതിനാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത്, അമ്മു വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യും അവളെ. അങ്ങനെ അമ്മു എത്തി. അമ്മും ഞാനും ഒരു അരമണിക്കൂറോളം അങ്ങോട്ടിങ്ങോട്ടും അങ്ങോട്ടിങ്ങോട്ടും തപ്പി തപ്പി നടന്ന്, പിന്നെയാണ് മനസ്സിലായത് ഞങ്ങൾ രണ്ടുപേരും ടെർമിനൽ വേറെ ആയിരുന്നു. അങ്ങനെ അമ്മു ബസ്സൊക്കെ പിടിച്ച് എന്റെ അടുത്ത് എത്തി. കാശ് കൊടുക്കണ്ട, ഫ്രീ ഫ്രീ സർവീസ്. ഇനി നമ്മൾ അഫ്സൂനെയും അഫ്സൂനെ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. അത് കഴിഞ്ഞിട്ട് വേണം അംജുക്കാരുടെ അടുത്ത് പോവാം. അംജുക്ക പ്രാന്ത് പിടിച്ചിരിക്കുന്നുണ്ട്. 2 മണിക്കൂറായിട്ട് യു കെ നിന്ന് എത്തി, പെട്ടിയും കാവലിരുന്ന് അവിടെ ഇരുന്നിട്ടുണ്ട്. ഞങ്ങള് വീണ്ടും ബസ്സിൽ കയറി. ഞാൻ ആദ്യത്തെ പ്രാവശ്യം ഈ വീഡിയോ ഇടണ്ടെന്നാണ് സത്യമായിട്ടും വിചാരിച്ചത്. കാരണം ഞാൻ വീഡിയോ എടുക്കണ്ടെന്ന് വരെ അമ്മുവിനാണെങ്കിലും അഫ്സുവിനാണെങ്കിലൊക്കെ പറഞ്ഞ്, എനിക്കെന്തോ അവസാനമായപ്പോൾ എനിക്ക് തോന്നിയില്ല എനിക്ക് വീഡിയോ എടുത്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് എന്താണെന്നറിയില്ല വീഡിയോ ഇടണ്ടെന്ന് തോന്നി. പക്ഷേ എന്നെക്കാളും എക്സൈറ്റ്മെൻറ്റിലായിരുന്നു അഫ്സുവും അമ്മയും ഒക്കെ. അവരെന്തായാലും വീഡിയോ എടുത്ത്, ഞങ്ങളുടെ ആ സംഭവം തൊട്ടേ അവർ വീഡിയോ എടുക്കുമായിരുന്നു. പക്ഷെ എടുത്തു കഴിഞ്ഞപ്പോൾ എനിക്കത് കണ്ടപ്പോൾ തോന്നിയ ശരിക്കും എടുക്കാൻ തന്നെ ഒരു മൊമെൻ്റ് ആയിരുന്നു എന്ന്.
സന്തോഷം കൊണ്ട് കരച്ചിലൊക്കെ വരുന്നത് എനിക്കറിയത്തില്ല. ഞാൻ സ്വപ്നം കാണുമെന്ന് വരെ തോന്നുന്നു. ഇനി ഞങ്ങൾ കുറേ വിശേഷമായിട്ട് അടുത്ത വ്ളോഗ് വരാവേ. ടാറ്റാ.